നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. വീണ്ടും ഒരു വിഷു വരുവയായി. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ഒരു വിഷു വീണ്ടും വന്നു. എത്രയോ വിഷു നമ്മുടെ ജീവിതത്തിൽ വന്നു, കടന്നുപോയി. എന്ത് മാറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? ഓരോ വർഷങ്ങളിലും നമുക്ക് സ്വയം ഉന്നതിക്കായി എന്ന് നാം സ്വയം തിരിച്ചറിയണം. വേറെ ഒന്നുമില്ല, നമുക്ക് ആത്മശക്തി വേണം, മനഃശക്തി വേണം, ജീവിതത്തിൽ ഉന്നതി വേണം, സാമ്പത്തിക നേട്ടം വേണം, ആരോഗ്യം വേണം, അങ്ങനെ പല ലിസ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ നമ്മൾ നമ്മളെ സ്വയം ഒന്ന് വിചിന്തനം ചെയ്ത്, ഇല്ലെങ്കിൽ ഒരു അവലോകനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്തുമാത്രം എഫേർട്ട് നമുക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതായത്, ഒരു ഫോർമുല ഉള്ളത്, ഒരു ദിവസം 1% നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1/365 എന്ന് പറഞ്ഞാൽ 37% വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മൾ ആർജിക്കും ഒരു വർഷം കൊണ്ട്. നേരെ ഡൗൺ ആണെങ്കിൽ 0.9/365 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് വെറും 0.03% ആണ്. അപ്പം നമ്മൾ തീരുമാനിക്കണം നമുക്ക് വേണ്ടത് 37% ആണോ അതോ 0.03% ആണോ. ഓരോ വ്യക്തിയും അതിനായി സമയം കണ്ടെത്തുന്ന പക്ഷം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ, ഇപ്പോഴത്തെ ഒരു വൈറസ് വ്യാപൃതമാകുന്ന സമയത്ത്, നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയും ഹയറായിട്ടിരിക്കുന്നതാണ്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ കാലഘട്ടത്തിലെ, ഇല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ വികാരങ്ങളെ മാറ്റിമറിക്കുന്നതും ആ കാരണത്താൽ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാതാകുകയും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാനായി ഒന്ന് ചെയ്യാവുന്നത് ധ്യാനം ചെയ്യാം. അടുത്തത് പ്രാണക്രിയയായ കപാലഭാതി, അനുലോം വിലോം, പ്രാണായാമം, ഇങ്ങനെ പലതും നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാൻ. അതുപോലെ മന്ത്രം ഉണ്ട്, മന്ത്രം ചാൻഡിങ്, സഹസ്രനാമങ്ങളുണ്ട്. പിന്നെ ശരിയായ രീതിയിലുള്ള പ്രേയറാകാം. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സ്റ്റേബിളാകണം. അതിന് വേണ്ടത് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. അതിന് വേണ്ടത് നമ്മൾ നമുക്കായി സമയം കണ്ടെത്തി ഒരു ദിവസം കാലത്തും 15 മിനിറ്റ്, ഇല്ലെങ്കിൽ വൈകിട്ടും 15 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1/365 റേഷ്യോയിൽ വെച്ച് കഴിഞ്ഞാൽ 37% വൈബ്രേഷൻ നമുക്ക് ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യാൻ പറ്റും, ഒരു ദിവസം 1% എന്നുള്ള കണക്കിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നാം തീരുമാനിക്കണം നമുക്ക് ഏത് ഫ്രീക്വൻസി ലെവൽ വേണമെന്നുള്ളത്. അതിനുവേണ്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊരു ഐക്യമുണ്ടായിരിക്കണം. ആ ഐക്യമുണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണം വേണം. ആത്മചൈതന്യം നിലനിർത്താനായി ആ സ്വരൂപ, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രാണായാമം, അല്ലെങ്കിൽ കപാലഭാതി, ധ്യാനം, ഇത്രയാദി കാര്യങ്ങൾ ചെയ്യണം. എപ്രകാരമാണോ നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സായ മൊബൈല്, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഈ ഊർജ്ജ ശരീരത്തിനും നമുക്ക് ചാർജ് ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്.
അതുകൊണ്ട് ഈ വിഷു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം, ഞാൻ എൻ്റെ ഊർജം ഇല്ലെങ്കിൽ എൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാനായി കുറഞ്ഞതൊരു 15 മിനിറ്റ് രാവിലെയും അതുപോലെ 15 മിനിറ്റ് വൈകിട്ടും ചെയ്യാൻ പ്രയോജനപ്പെടുത്തും. കാരണം വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടി നിന്നാൽ മാത്രമേ ഇമോഷൻ സ്റ്റെബിലിറ്റിയും ഇമ്മ്യൂണിറ്റിയും ഉണ്ടാകുകയുള്ളൂ. അതിനു വേണ്ട കാര്യങ്ങൾ നാം മടി കൂടാതെ ഇന്ന് മുതൽ ചെയ്ത് തുടങ്ങണം. കപാലഭാതിയും പ്രാണായാമവും ശരിയായ ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇപ്പം അത്യാവശ്യം നമുക്ക് വീഡിയോയിൽ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കാണാം. ഇപ്പം നോക്കി പഠിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ രാംദേവ്ജിയുടെ വീഡിയോ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയായിട്ടൊരു യോഗ അഭ്യസിപ്പിക്കുന്ന ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണം, നമ്മുടെ ഒരു ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് മുന്നോട്ട് നയിക്കാൻ ഈ വിഷു നമുക്കൊരു ഗുണകരമായി തീരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവിധ ഭാവങ്ങളും സർവ ഐശ്വര്യം സമ്പത്തും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഓരോ വീഡിയോ കാണുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ.